യേശുവേ ആരാധന, അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇതാ ദൈവവചന ശുശ്രൂഷയിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ഓരോ ശനിയാഴ്ചയും 100,000-ൽ ആളുകൾ ഉപവാസം എടുത്ത് ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് നൽകും. നിങ്ങളും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എല്ലാ ശനിയാഴ്ചയും അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ആ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതാണ്. അടുത്ത ശനിയാഴ്ച മുതൽ നിങ്ങൾക്ക് ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർ ഇപ്പൊ തന്നെ തീരുമാനമെടുക്കുക. ഈ അഭിഷേകാഗ്നി കാണുന്നവർക്ക് വേണ്ടി കർത്താവെ ഞാനൊരു ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിക്കുകയാണ്. എൻ്റെ പേര് സച്ചിൻ, ഞാൻ മത്തിക്കര സെന്റ് സെബാസ്റ്റ്യൻ ഇടവക എന്ന് വരുകയാണ്. മത്തിക്കര അല്ലേ, എവിടെയാ? ഞാൻ ഇപ്പോൾ 10th പാസ്സായി 11th പഠിക്കുന്നതാണ്. എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉച്ചായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ തൊണ്ട ആണി കുത്തുന്ന മാതിരി കുത്തുണ്ടായിരുന്നു. ഒരു തൊണ്ടയുടെ വേദന പല ടൈപ്പുണ്ട്. ഇവിടെയൊക്കെ പലർക്കും തൊണ്ടവേദന ഉള്ളവരുണ്ട്. ഇത് അങ്ങനത്തെ അല്ല. ഇത് കുറച്ച് ശക്തിയിൽ സംസാരിച്ചാൽ, കുറച്ച് സ്വരമെടുത്ത് സംസാരിച്ചാൽ ആണി കുത്തണ മാതിരി ഷാർപ്പ് വേദന അനുഭവിച്ചിരുന്നൊരു കുട്ടിയാണിത്. ആ അതെൻ്റെ എൻ്റെ വീട്ടിൽ എപ്പോഴും എൻ്റെ പപ്പ വീട്ടിൽ സംസാരിക്കും, ഉറക്കെ സംസാരിക്കും, ഉറക്കെ സംസാരിക്കും. എൻ്റെ കയ്യിൽ കഴിയില്ല എന്ന് പറഞ്ഞാലും എൻ്റെ പപ്പ കേൾക്കാറില്ല. അങ്ങനെ സമ്മർദ്ദം പ്രഷർ ചെലുത്തും. നീ എന്താ അങ്ങനെ, അതറിയാലോ വീട്ടിലെങ്ങനെ പ്രഷർ കൊടുത്തു. അതേമാതിരി ഷൗട്ട് ചെയ്യും, എന്നിട്ട് ഷൗട്ട് ചെയ്യണം എന്താണെന്നറിയില്ല, പ്രഷർ ചെലുത്തും. എന്നിട്ടോ അതെനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൻ അഭിഷേകാഗ്നി പ്രോഗ്രാം ഇവിടെ ക്രൈസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ആ നോക്കി, ഈ കുട്ടി അപ്പ എന്ത് ചെയ്തു, കുട്ടിയുടെ ഹൃദയത്തിൻ്റെ ദുഃഖം ഫ്രണ്ടിനോട് പറഞ്ഞു. എനിക്ക് ഉറക്കെ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റണില്ല, ആണി കുത്തണ മാതിരി വേദന തൊണ്ടയിലിരിക്കുക, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്തു, അത് വിശ്വാസമുള്ളൊരു കുട്ടിയായിരുന്നു. ആ ഫ്രണ്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, യേശുവിൻ്റെ ഒരു അത്ഭുത ശുശ്രൂഷ ഇവിടെ നടക്കുന്നുണ്ട്. അഭിഷേകാഗ്നി കൺവെൻഷൻ ഇതാ നമ്മുടെ ക്രൈസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കണത്, നീ അങ്ങോട്ട് വാന്ന് പറഞ്ഞു. ആ ഫ്രണ്ട് വിളിച്ചു അല്ലേ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു അതാണ് ഇതാണ് എൻ്റെ ആദ്യത്തെ കൺവെൻഷൻ. അഭിഷേകാഗ്നിയിൽ ആദ്യമായിട്ട് കൂടുക ആണോ? ഓ ഗ്രേറ്റ്. ഇന്ന് രാവിലെ 10 മണിക്ക് വന്നാണ് ഞാൻ. ഇന്ന് രാവിലെ വന്നിരുന്നു. ഇന്ന് രാവിലത്തെ ഹീലിംഗ് സർവീസ് കൂടി, ഹീലിംഗ് സർവീസ് കൂടിയപ്പോഴാണ് മാറി കിട്ടിയത്. അത് മാറി മാറി മുഴുവനായിട്ട് മാറി, ഒരു കുത്തലും ഇല്ല എനിക്ക്. ഇപ്പൊ എത്ര എന്ത് പറഞ്ഞാലും ശരി, ആ തൊണ്ടവേദന തരി വരുന്നില്ല, ഒന്നും ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് തൽക്ഷണം ഈശോ എടുത്ത് മാറ്റി മാറ്റി. നിനക്ക് സന്തോഷമാണോ? സന്തോഷമാണ്. ഇനി അഭിഷേകം എവിടെ ഉണ്ടെങ്കിലും വരും വരും റൈറ്റ് വരും വരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അങ്ങോട്ട് ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചു. നോക്കി ആ സ്നേഹിതൻ ഇദ്ദേഹത്തെ വിശ്വാസത്തിലേക്ക് നയിച്ചത് കണ്ട ആ ഒരു വ്യക്തിയിലൂടെ ഈ ഒരു ആത്മാവിനെ ദൈവം വചനത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് ഇത് ചേരണം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. എന്താണ് ഇവിടെ നിർദ്ദേശം തരുന്നത്? അതനുസരിച്ച് നന്നായിട്ട് ഒരു ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ കൂടുന്നത് മാതിരി ശരിക്കും ശുശ്രൂഷയെ കൂടി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരുങ്ങണം. പാട്ട് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആത്മാവിശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, ക്ഷീണിതരുടെ മേൽ നിറയണമേ, ദുഃഖിതരുടെ മേൽ നിറയണമേ,
കുടുംബങ്ങളുടെ മേൽ നിറയണമേ. യുവതിവാക്കളെ, കുട്ടികളെ, രോഗികളെ, സമസ്ത മക്കളെയും ഇപ്പോൾ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഉന്നത അഭിഷേകം, ഇന്നത അഭിഷേകം, ഉന്നത അഭിഷേകം നിറയട്ടെ. ശക്തിയെ തകർത്തിടാൻ ബന്ധനമെല്ലാം അഴിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ശക്തിയെ തകർത്തിടാൻ അഴിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. സന്തോഷിച്ച് എന്നിൽ നിറയട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ. സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ. സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഓ അത്ഭുത ശക്തിയേ. എന്നിൽ നിറയട്ടെ. അത്ഭുത അഭിഷേകമേ. അത്ഭുത കൃപയേ. ഗ്ലോറി 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 ഗ്ലോറി. സ്വർഗീയ ശക്തി, ഉണർവിന്റെ ശക്തി, ജ്ഞാനത്തിന്റെ ശക്തി, ശക്തിയുടെ അഭിഷേകം, ദൈവഭക്തിയുടെ ആത്മാവ്, ദൈവഭയത്തിന്റെ ആത്മാവ്, കൃപയുടെ ആത്മാവ്, വിജ്ഞാനത്തിന്റെ ആത്മാവ്, അനുസരണത്തിന്റെ ആത്മാവ്, ഉണർവിന്റെ ആത്മാവ് ഈ ജ്വാലയായി അഭിഷേകമായി സമൂഹത്തിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. സ്വതന്ത്രമായി കർത്താവിനെ ആരാധിക്കുന്നു. സ്വതന്ത്രമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഈണങ്ങളിൽ സ്തുതിക്കാൻ സാധിക്കും. ഈണങ്ങളിൽ സ്തുതിക്കുന്നു. ആത്മാവിന്റെ ഇഷ്ടത്തിന് ഇതാ അതിലെ സ്വരം വിട്ടുകൊടുക്കുക. ജാതികളുടെ മേൽ നിറയണമേ, ഗോത്രങ്ങളുടെ മേൽ നിറയണമേ, വംശങ്ങളുടെ മേൽ നിറയണമേ, രാജ്യങ്ങളുടെ മേൽ നിറയണമേ, ധനപദങ്ങളുടെ മേൽ നിറയണമേ. അന്ധകാരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. തരക്കദോഷത്തിന് കെട്ടുകളഴിയട്ടെ. മദ്യപാനത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. ദൈവഭക്തിയില്ലാത്ത ഹൃദയങ്ങളിലേക്ക് കൃപയുടെ അഭിഷേകം നിറയട്ടെ. കുംഭസാരവും കൃപാനും വേണ്ടി ജീവിതങ്ങൾക്ക് വീണ്ടും ദൈവഭക്തി കെട്ടട്ടെ. ആത്മാവേ 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 യേശുവേ ആരാധന. യേശുവേ ആരാധന. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവഭയം. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം അവിടെ എട്ടാമത്തെ തിരുലിഖിതം. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി. അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫറവോയുടെ കാലത്ത് പൂർവ്വപിതാവായ ജോസഫ് ഈജിപ്തിൽ വന്ന് താമസമാക്കി. ഈ ജോസഫിൻ്റെ കാലത്ത് വലിയ ബഹുമാനമായിരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ മാറി മാറി വന്ന ഭരണാധികാരികൾക്ക് ജോസഫിനെ കുറിച്ചോ ഈ ജനത്തെക്കുറിച്ചോ അറിവില്ലാതെയായി. അങ്ങനെ പുതിയ ഒരു രാജാവ് വന്നു. ആ രാജാവ് ഇവരെ ഭയത്തോടെ കണ്ടു. അതുകൊണ്ട് ഇവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവരുടെ നമ്പർ പെരുകുന്നത് രാജ്യത്തിന് ഭീഷണിയായി കണ്ടു. അതുകൊണ്ട് യഹൂദന്മാരുടെ കുടുംബത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെല്ലാം കൊന്നുകളയാൻ ആ രാജാവ് ഒരു തീരുമാനമെടുത്തു. അതിനുശേഷം ഈ യഹൂദന്മാരുടെ
സ്ത്രീകൾ പ്രസവിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രസവം എടുക്കുന്ന ആ സൂതി കർമ്മിണികളുണ്ടല്ലോ, ആ സൂതി കർമ്മിണികളെ ഫറവ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതാണ് പുറപ്പാടിന്റെ പുസ്തകം 1:15-16 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഈജിപ്ത് രാജാവ് ഫിഷ്ര പൂവ എന്ന് പേരായ രണ്ട് ഹെബ്രായ സൂതി കർമ്മിണികളോട് പറഞ്ഞു, നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ, പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവരെ വധിക്കണം, പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ. ഇതായിരുന്നു രാജാവിൻ്റെ തീരുമാനം. ഇത് രാജാവിൻ്റെ തീരുമാനമാണ്. ഇത് ആ സൂതി കർമ്മിണികൾ നടപ്പാക്കണം. അതുകൊണ്ട് ആ സൂതി കർമ്മിണികളെ വിളിച്ച് നിർദ്ദേശം നൽകി. ഇന്ന് പ്രസവം നോക്കുന്ന അല്ലെങ്കിൽ ലേബർ റൂമിലുള്ള ആ ലേബർ വാർഡിലുള്ള നേഴ്സിനോട് നിർദ്ദേശം കൊടുത്ത് എങ്ങനെ, അതേമാതിരി ഈ സൂതി കർമ്മിണികൾക്ക് രാജാവ് രാജ്യത്തിന്റെ നിർദ്ദേശം അങ്ങോട്ട് കൊടുക്കുകയാണ്. തുടർന്ന് വരുന്ന വാക്യമാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, 17-18 വാക്യങ്ങൾ. എന്നാൽ ആ സൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു. ആകയാൽ രാജാവ് സൂതി കർമ്മിണികളെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാവ് നേരിട്ട് വിളിച്ച് നിർദ്ദേശം കൊടുത്തതാണ്. എന്നാൽ ആ സൂതി കർമ്മിണികൾ അത് ചെയ്തില്ല. കുട്ടികളെ കൊല ചെയ്തില്ല, കുട്ടികളെ കൊല ചെയ്തില്ല. എന്നിട്ട് അതിന്റെ കാരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവർ ദൈവ ഭയമുള്ളവരായിരുന്നതിനാൽ അവർ അങ്ങനെ ചെയ്തില്ല. ഇന്ന് ആഘോഷം നടത്താൻ വല്ല മടിയുണ്ടോ? എന്ത് കാരണം പറഞ്ഞാണെങ്കിലും ശരി, ദൈവഭയം ഇല്ലാത്തതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പാപം ചെയ്യാൻ പിശാച് അവരെ പ്രേരിപ്പിക്കുക. അന്ന് ആൺകുട്ടികളെ കൊല്ലാൻ പറഞ്ഞെങ്കിൽ ഇന്ന് പെൺകുട്ടികളെ കൊല്ലാൻ പറയുന്നവരില്ലേ? ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ചില സ്ഥലത്ത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും കൊന്നു കളയുന്നവരില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആസൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ അവർ കുട്ടികളെ കൊന്നില്ല. ഉടനെ രാജാവ് അറിഞ്ഞു, രാജാവ് അവരെ വിളിപ്പിച്ചു. ആ വിളിപ്പിച്ചിട്ട് രാജാവ് അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തില്ല? രാജാവ് ക്രോധത്തോടും കോപത്തോടും കൂടിയാണ് അവരെ വിളിക്കുന്നത്. രാജകോപത്തിന് മുമ്പിൽ അവിടെ നിൽക്കുന്നത്, രാജകോപത്തിന് ഇരയായാലും ശരി, ഞങ്ങൾ ദൈവഭയം വിട്ട് ജീവിക്കില്ല എന്ന് അവർ തീരുമാനമെടുത്തിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ സൂതി കർമ്മിണികൾ അവർക്ക് കിട്ടിയ വിവേകം അനുസരിച്ച് ചില മറുപടി കൊടുത്തു. അപ്പോൾ ഈ രാജാവിന് ഒട്ടും ദൈവഭയമില്ല. തലയ്ക്ക് മുകളിൽ ആകാശം, താഴെ ഭൂമി, അങ്ങനത്തെ ഒരു മനുഷ്യൻ. അതുകൊണ്ട് അദ്ദേഹം വേറൊരു നിർദ്ദേശം കൊടുത്തു ജനങ്ങൾക്ക്, നിങ്ങളുടെ അടുത്തെങ്ങാനും ഹെബ്രായ കുടുംബത്തെ ആൺകുട്ടി ജനിച്ചാൽ നിങ്ങൾ നാട്ടുകാർ പോയി അതിനെ കൊന്നു കളഞ്ഞേക്കുക, നിർദ്ദേശം കൊടുത്ത്. ഈ സൂതി കർമ്മികളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവഭയമില്ലാതെ ജീവിച്ചവന് പിന്നീട് വലിയ പ്രത്യാഘാതം വരുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവഭയത്തോടെ ജീവിച്ച ഈ സൂതി കർമ്മിണികളുണ്ടല്ലോ, അവരെ ദൈവം എങ്ങനെ മാനിച്ചു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് 20-21 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ദൈവം സൂതി കർമ്മിണികളോട് കൃപ കാണിച്ചു. നോക്ക്, ദൈവഭയത്തോടെ ഈ ഭൂമിയിൽ ഫറവോ കൽപ്പിച്ചിട്ട് ഒരു കുട്ടിയെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലാതെ സൂതി കർമ്മിണികൾ ദൈവഭയത്തോടെ ഫറവോയോട് മല്ലടിച്ചിരുന്നപ്പോൾ ദൈവം അത് കണ്ടു. ഓരോന്നും ദൈവം കാണുന്നുണ്ട് സഹോദരങ്ങളെ, ഓരോന്നും ദൈവം അറിയുന്നുണ്ട്, ദൈവം അത് കണ്ടു. ദൈവം ആ സൂതി കർമ്മിണികളോട് വലിയ കൃപ കാണിച്ചു. എന്താ അവർക്ക് കൊടുത്തൊരു അനുഗ്രഹം? അതാണ് 21-ാമത്തെ വാക്യം. സൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നത് കൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ നൽകി അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഓരോന്നും കാണുന്നുണ്ട്. ദൈവഭയത്തോടെയാണോ സംസാരിക്കുന്നത്? ദൈവഭയത്തോടെയാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഗവൺമെന്റ് നിയമം തന്നിട്ടെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ചെയ്യുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോന്നും ചെയ്യുമ്പോഴും ദൈവഭയം വേണം.
മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ, അയൽക്കാരനുള്ള പെരുമാറ്റത്തിൽ, ഇടവകളുടെ പെരുമാറ്റത്തിൽ, മക്കളും മാതാപിതാക്കളും ഉള്ള ബന്ധത്തിൽ, ജീവിത പങ്കാളി തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ അങ്ങോട്ടുള്ള ആക്രോശത്തിൽ, ഇടപെടലിൽ, അങ്ങോട്ടുള്ള ദ്രോഹത്തിൽ, അങ്ങോട്ടുള്ള വഞ്ചനയിൽ മക്കളെ ഓർക്കണം. ദൈവഭയം നിങ്ങൾ നഷ്ടപ്പെടുത്തി തന്നിഷ്ടം നിങ്ങൾ ജീവിക്കരുത്. ദൈവം ഇത് കാണുന്നുണ്ട്, ദൈവം ഇത് കാണുന്നുണ്ട്. മുകളിൽ ഒരു ദൈവമുണ്ട്, അവിടുന്ന് ഇത് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേശത്ത് അഭിവൃദ്ധി ഉണ്ടായി, ജോലിയുണ്ടായി, സമ്പത്തുണ്ടായി, വീടുണ്ടായി, ആരോഗ്യമുണ്ടായി, എല്ലാം തികഞ്ഞു കഴിയുമ്പോൾ വ്യക്തികളുടെ ജീവിതങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സാത്താൻ കൗശലപൂർവം എടുത്തു കളയുന്ന, ക്ഷയിപ്പിച്ച് കളയുന്ന വലിയൊരു സമ്പത്താണ് ദൈവഭയം. ദൈവഭയം. മാതാപിതാക്കളിൽ ദൈവഭയം നഷ്ടപ്പെട്ടാൽ ആ കുടുംബം ചിതലമാകും. മക്കളിൽ ദൈവഭയം നഷ്ടപ്പെട്ടാൽ ആ കുടുംബം ചിന്നഭിന്നമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾക്കും മക്കൾക്കും ജീവിത പങ്കാളി, കുടുംബത്തിൽ ദൈവഭയം, ഇടവകയിൽ ദൈവഭയം, ദേശത്ത് ദൈവഭയം, അത് സമൃദ്ധമായി ഉണ്ടാകണം. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ദേശത്ത് വലിയ വലിയ നാശങ്ങൾ സംഭവിച്ചതെല്ലാം ദൈവഭയം ജനത്തിന് നഷ്ടപ്പെട്ടപ്പോഴാണ്. വിശുദ്ധ യൂദാ ശ്ലീഹായുടെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. യൂദാ ശ്ലീഹ ലേഖനത്തിൽ 5 മുതൽ 7 വരെയുള്ള തിരുലിഖിതങ്ങൾ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു. മരുഭൂമിയിലുള്ള നീണ്ട പ്രയാണത്തിൽ നിരവധി വ്യക്തികൾ ദൈവത്തിന് മുമ്പിൽ ദൈവഭയമില്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമല്ലേ? അവരുടെ ജീവിതത്തിൽ ദൈവം അവരുടെ കൂടെ നടന്നു, ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു, ദൈവം അവരെ അനുഗ്രഹിച്ചു. പക്ഷേ ഇടയ്ക്ക് അവർക്ക് ദൈവഭയം നഷ്ടപ്പെട്ടു. ദൈവത്തോടും ദൈവത്തിന്റെ സംവിധാനത്തോടും എങ്ങനെ പെരുമാറാം എന്നുള്ള രീതി ജനങ്ങൾ കാണിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ തന്നിഷ്ട ആർമാദിക്കാനും ആറാടാനും അഴിഞ്ഞാടാനും തുടങ്ങി. അത് വിഗ്രഹ ആരാധനയ്ക്കാണെങ്കിലും അന്യദൈവ ആരാധനയ്ക്കാണെങ്കിലും അവർ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിലും സംസാരത്തിന്റെ കാര്യമാണെങ്കിലും ആരാധനയുടെ കാര്യമാണെങ്കിലും പെരുമാറ്റത്തിന്റെ കാര്യമാണെങ്കിലും മോശയോട് ഇടപെട്ട കാര്യമാണെങ്കിലും മരുഭൂമിയിൽ വെച്ച് അവർ ദൈവഭയമില്ലാതെ മല്ലടിച്ചു, മത്സരിച്ചു, എതിർത്തു, ധിക്കരിച്ചു. എന്താ ഇതിന്റെ പരിണതഫലം ഉണ്ടായത്? ആ ദൈവമായുള്ള രണ്ടു പേര്, ജോഷുവ, കാലബ്, ദൈവമായുള്ള രണ്ടു പേരൊഴികെ ബാക്കി മുഴുവൻ പേരുടെയും ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിവധിക്കാൻ ഇടവന്നു എന്ന് വിശുദ്ധലേഖനം പഠിപ്പിക്കുകയാണ്. പാപം മൂലം മരുഭൂമിയിൽ അവർ മരിച്ചു വീണു. എന്നാൽ ദൈവഭയത്തോടെ ജീവിച്ച ആ ഈജിപ്തിലെ ആ സൂതികർമ്മിണികൾ അവർ പാപം ചെയ്യാതിരിക്കാൻ ദൈവം അവരെ സംരക്ഷിച്ചു. ജെറിക്കോ ഒറ്റ നോക്കാൻ പോയ ചാരന്മാരെ ദൈവമായ നിമിത്തം സംരക്ഷിച്ച റാഹാബിനെ കുടുംബത്തെയും ദൈവം സംരക്ഷിച്ചു. എന്നാൽ ദൈവമായി ഇല്ലാതെ തലയ്ക്ക് മുകളിൽ ആകാശം, താഴെ ഭൂമി എന്ന വിധത്തിൽ എനിക്ക് മുകളിൽ ആരുമില്ല എന്ന് വിചാരിച്ച് ഓരോരുത്തരോടും തോന്നിയ പോലെ പെരുമാറിയവര്, സംസാരിച്ചവര്, ഇടപെട്ടവര്, ജീവിച്ചവര്, അവരുടെ ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചു. വീണ്ടും വചനം 6-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് നിത്യബന്ധനത്തിൽ അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് മക്കളെ ഓർക്കുക. ശ്രീകായലൂടെ പരിശുദ്ധം പഠിപ്പിക്കുകയാണ്, സ്വന്തം നിലമറന്ന് നടന്ന മാലാഖമാരുണ്ട്. അവർ ദൈവത്തിന്റെ കൂടെ ദൈവത്തിന്റെ സ്ഥാനത്ത് ദൈവമാക്കി ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മാലാഖമാരാണെങ്കിൽ പോലും അവരിലും ദൈവഭയം നഷ്ടപ്പെട്ടാൽ, ദൈവമായി നഷ്ടപ്പെട്ട ആരാണെങ്കിലും, ഒരു വൈദികനാകട്ടെ, ഒരു ശുശ്രൂഷകനാകട്ടെ, ആരുമാകട്ടെ, ശുശ്രൂഷകനാകട്ടെ, വചനപ്രഭാഷകനാകട്ടെ, ഉപദേശിയാകട്ടെ, പാസ്റ്ററാകട്ടെ, കുടുംബനാഥനാകട്ടെ, കുടുംബനാഥയാകട്ടെ, യുവാവാകട്ടെ, യുവതിയാകട്ടെ, സ്ഥാപനത്തിന്റെ അധികാരിയാകട്ടെ, കുട്ടികളാകട്ടെ, പ്രായമുള്ളവർ ആരുമാകട്ടെ, ദൈവഭയം നഷ്ടപ്പെട്ടാൽ പ്രിയ മക്കളെ, നിങ്ങൾ അധപതിക്കും, നിങ്ങൾ നശിപ്പിക്കപ്പെടും. സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് മക്കളെ ഓർമ്മിക്കുക. 7-ാമത്തെ വാക്യം വീണ്ടും നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്, ദൈവമില്ലാതെ ജീവിച്ച മറ്റൊരു കൂട്ടം ആളുകളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ സൊദോമിനെയും ഗൊമോറയെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകി. ഇതിനെക്കുറിച്ച് വിശുദ്ധ പത്രോസ് ലീഗ തന്റെ 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? സൊദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു.
അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. ഈ ഒരു വചനം എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ആണോ എന്നും കൂടെ ചിന്തിക്കണം. ദൈവഭയമില്ലാതെ ജീവിക്കാൻ ഇരിക്കുന്നവർക്ക് സൊദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് ദൈവം ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു ഗുണപാഠം നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ദൈവഭയമില്ലാതെ ജീവിക്കുന്നൊരു അച്ഛനാണെങ്കിൽ, ദൈവഭയമില്ലാതെ ജീവിക്കുന്നൊരു ദൈവഭയതരാണെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഒരു ഗുണപാഠം നൽകാൻ വേണ്ടി കൂടിയാണ് സൊദോം ഗൊമോറ നഗരങ്ങളിലെ ദൈവഭയമില്ലാതെ ജീവിച്ചിരുന്ന ആ ജനതയെ അതേമാതിരി അഗ്നിയും കണ്ടുറങ്ങി അഗ്നിക്കിരയാക്കിയതെന്ന് വിശുദ്ധരീതങ്ങളുടെ ദൈവാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഞാൻ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇടം വല നോക്കുക, വളർന്നു വരുന്ന തലമുറയെ നോക്കുക, നമുക്ക് ചുറ്റുമുള്ള കൾച്ചറും സംസ്കാരങ്ങളും നോക്കുക, ദൈവായം കൂടുകയാണ് കുറയുകയാണ് ചെയ്യുന്നത്. ഹൃദയങ്ങളിൽ ദൈവത്തോടുള്ള ആദരവും ബഹുമാനവും, ദൈവത്തിന്റെ സംവിധാനങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ, ദൈവികമായ ജീവിത രീതികൾ, ഇതിനോടുള്ള ആദരവ് കൂടുകയാണ് കുറയുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവവായതിലെ കുഞ്ഞെ, നീ പോകുമ്പോൾ, നീ പഠിക്കാൻ പോകുമ്പോൾ, നീ പഠിച്ച് വലുതാകുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ദൈവവായം കൂടുകയാണ് കുറയുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഒരുപാട് രാജ്യങ്ങളിൽ, ഒരുപാട് ഒരുപാട് ദേശങ്ങളിൽ, ഒരുപാട് ഒരുപാട് കുടുംബങ്ങളിൽ ഇന്ന് കർത്താവ് വേദനയോടെ നോക്കുകയാണ്. സ്വന്തം നിലമറന്ന ആ ദൂതന്മാർ നടന്ന അതേ വഴി നമ്മുടെ മക്കൾ നടക്കുന്നു. ദൈവം സ്നേഹിച്ച് വളർത്തിയ സൊദോം ഗൊമോറയെ കർത്താവിന്റെ തോട്ടം പോലെ ആക്കി അനുഗ്രഹിച്ച ആ ദേശത്തുള്ള സൊദോം ഗൊമോറ നിവാസികൾ നടന്ന അതേ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നു. കർത്താവിന്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. യൂദാശ്ലീഹയുടെ ലേഖനത്തിൽ 7-ാമത്തെ തിരുലിഖിതം, സൊദോം ഗൊമോറയെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട മക്കളെ, വ്യഭിചാരം ചെയ്യാൻ വേണ്ടി ദൈവത്തിന്റെ നാമത്തെയും ദൈവത്തെ ദുഷിച്ച് വ്യഭിചാരം ചെയ്താൽ പോരെ, ദൈവത്തെ ദുഷിക്കാൻ വേണ്ടി മുതിരണമോ? കള്ളുകുടിക്കാനും മദ്യപിക്കാനും വേണ്ടി, ബാറ് നടത്താൻ വേണ്ടി, വാറ്റുചാരായം വിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ വിറ്റാ പോലെ ദൈവത്തെ ദുഷിക്കണമോ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവഭയമില്ലാതെ മേൽക്കീഴ് ചിന്തയില്ലാതെ നീ മുന്നോട്ട് പോകരുത്. അത് നിന്റെ ദേശത്തെ പോലും നശിപ്പിച്ചു കളയും. രണ്ടു കരങ്ങളെയും നിമിഷങ്ങളിൽ കൂപ്പിപ്പിടിക്കാം. യുവാവേ, യുവതി, നിന്റെ ഹൃദയത്തിന്റെ ഗതിയെ നീ അറിയണം. നിന്റെ ഉള്ളിലെ ട്രെൻഡ് നീ അറിയണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവ് സഹായിക്കണം. എൻ്റെ ആത്മാവിന്റെ സ്ഥിതി, എൻ്റെ ഉള്ളിലെ സ്ഥിതി, അത് തിരിച്ചറിയാൻ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണം. രണ്ടു കരങ്ങൾ കൂപ്പിപ്പിടിക്കുകയാണ്. ദൈവമേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. ഇതാ പിതാവായ ദൈവം ഓരോ മകനെയും മകളെയും തൊട്ട് അനുഗ്രഹിക്കുകയാണ്. വിളമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വാരാൻ കാലമായ ോർത്തു വന്നിടുക. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വാരാൻ കാലമായ തോത്തു വന്നിടുക. കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദൈവമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ കുടുംബങ്ങളിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവിനെ അവിടുന്ന് നൽകണമേ. ലോത്തിന്റെ കാലത്ത് നീതിമാനായ ലോത്ത് ചുറ്റുമുള്ളവരുടെ ദുർവൃത്തി നിമിത്തം ഒരുപാട് സഹിച്ചു. ഇതുപോലെ ഓരോ കുടുംബങ്ങളും സഹിക്കുന്നുണ്ടല്ലോ കർത്താവേ.
ദൈവമയം നൽകണമേ കർത്താവേ, കൃപ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയവേദനകളെല്ലാം നമുക്ക് വെളിപ്പെടുത്താം. എന്താണോ മനസ്സിലുള്ളതും കുടുംബത്തിലുള്ളതുമായ വേദനകൾ അതെല്ലാം നമുക്ക് പറയാനുള്ള സ്ഥലമാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുസന്നിധി. എല്ലാവരും രണ്ട് കൈകൾ ഉയർത്തി പിടിക്കുക, ഈശോയിലേക്ക് നോക്കുക. എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ യേശുവേ യേശുവേ എന്ന് എല്ലാവരും വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവേ 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 യേശുവേ. അതിരം തുറന്നു, ഹൃദയം തുറന്ന് യേശുവിനെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. അനേക കുടുംബങ്ങളും തിന്മകളും അന്ധകാരങ്ങളും തകരുന്നു, രോഗങ്ങളും ആധിപത്യങ്ങളും തകരുന്നു. കുട്ടികളുടെ പഠന മേഖല തടസ്സങ്ങൾ മാറുന്നു. യേശു നാമം ഉറക്കെ വിളിക്കുന്നു. യേശുവേ ആരാധന 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 യേശുവേ.